ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മൈ വൈബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖം തന്നെയല്ല? ക്രിസ്മസ് വെക്കേഷൻ ആയിട്ട് എല്ലാവരും അടിച്ചു പൊളിക്കായിരിക്കുമല്ലോ. എൻ്റെ പിള്ളേരുടെ രണ്ടും കൂടി സ്റ്റാൻഡാണ്, രണ്ടാളും കൂടിയിട്ട് രണ്ടും. പിന്നെ പുറത്ത് ചൂടല്ല, ഭയങ്കര വെയിലും ചൂടാണ് പുറത്ത്. അപ്പോൾ പുറത്ത് കളിക്കാൻ വിടുന്നില്ല, ഉള്ളിൽ തന്നെ ഉള്ള അകത്തന്നെ പരസ്പരം അടിപിടിയാണ് രണ്ടാളും കൂടി. എന്തൊക്കെയോ ഗെയിം അവർ കളിക്കുന്നുണ്ട്, എന്നിട്ട് അവർ സ്റ്റണ്ടാക്കുന്നതുണ്ട്. അപ്പോൾ പുറത്ത് കൊണ്ടുപോകണം, അങ്ങനെ അവിടെ പോകണോ ഇവിടെ പോകണോ എന്നെല്ലാം പറഞ്ഞുകൊണ്ടുണ്ട്. എവിടെയെങ്കിലും ഒരു ഒണ്ടേ ട്രിപ്പ് അങ്ങ് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. നോക്കട്ടെ, ഇൻഷാല്ല പറ്റിയാൽ പോകണം. ബേക്കൽ ബീച്ച് ഫെസ്റ്റ് വന്നിട്ടുണ്ടല്ലോ, അവിടെ പോവാന്നെല്ലാം പറയുന്നുണ്ട്. അവിടെ ഭയങ്കര ആളും തിരക്ക് എന്നെല്ലാം പറയുന്നുണ്ട്, എനിക്കറിയില്ല. ഇൻഷാല്ല പറ്റുവാണെങ്കിൽ പോകണം അവിടെ ബേക്കൽ ബീച്ച് ഫെസ്റ്റ്. നമുക്ക് അടുത്ത് തന്നെയാണ് ഇവിടെ ബേക്കൽ ഫോർട്ട് എന്ന് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ റെഡ് മൂൺ ബീച്ചെല്ലാം നമ്മൾ പോയിന് മുമ്പ് വ്ളോഗ് ചെയ്തിട്ടുണ്ട് പോയിട്ട്. ഇപ്പോൾ ഫെസ്റ്റിവൽ വന്നതിന് ശേഷം പോയിട്ടില്ല. അപ്പോൾ ഒന്ന് പോയി നോക്കണം കുട്ടികളെയും കൊണ്ടായിട്ട്. കുട്ടികൾക്കത് ടൈം പാസ് ആവുകയാണെങ്കിൽ അത് പോവാന്ന് വെച്ചിട്ട്. അവിടെ എൻട്രി ഫീസ് 50 രൂപ എന്ന് തോന്നുന്നു. ഇപ്പോൾ എന്തെല്ലോ കടലിൻ്റെ നടുവിലൂടെ നടക്കാനുള്ള പാത, തിരമലകൾക്ക് മുകളിൽ നടക്കാനുള്ള പാത അങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്, അറിയില്ല. പക്ഷെ അത് പോവാണെങ്കിൽ ഞാൻ വ്ലോഗ് ചെയ്യായിരിക്കും. അങ്ങനെ രാവിലെ ഇവിടെ മീൻ സ്കൂട്ടറിൽ മീൻ കൊണ്ടിരുന്നുണ്ട് മീൻ. അപ്പോൾ അയാൾ എപ്പോഴും വരുന്നുണ്ട്, എപ്പോഴും വാങ്ങിക്കാറില്ല. അപ്പം ഞാൻ ഇന്ന് അയാളെ മീൻ നോക്കുമ്പോൾ അയാളെ കയ്യിൽ ചെമ്മീൻ ഉണ്ട്, അയലുണ്ട്, മറ്റേ പാര എന്ന് പറയുന്ന മീനുണ്ട്, അതൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ചെമ്മീൻ വാങ്ങിച്ചു. ചെമ്മീനിടെ കുട്ടികൾക്ക് ഇഷ്ടമാണ്. പിന്നെ ചെമ്മീന് വലിയ ചെമ്മീനല്ല, ചെറുതുമല്ല, ഒരു മീഡിയം സൈസിലുള്ള. കാണുമ്പോൾ അത്യാവശ്യം തിരക്കടിയില്ലാത്ത നല്ല ചെമ്മീനെന്ന് തോന്നി, അത് ഞാൻ വാങ്ങിച്ച്. ചെമ്മീൻ 250 രൂപയാണ് കിലോ വില. അപ്പോൾ വലിയ ചെമ്മീൻ കിട്ടിയിരുന്നെങ്കിൽ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കായിരുന്നു. ചെമ്മീൻ ബിരിയാണി അടിപൊളി ബിരിയാണിയാണ്, ചെമ്മീൻ അടിപൊളി ടേസ്റ്റുമാണ്. ഇപ്പോൾ ഇത് ചെറിയൊരു സാധാ ചെമ്മീനാണ്. അപ്പോൾ അതുകൊണ്ട് ചെമ്മീൻ വെച്ചിട്ട് തേങ്ങ അരച്ചിട്ടുള്ള ചാറുണ്ട്, പഴയ ട്രഡീഷണൽ കറി, തേങ്ങ ചാറ് അരച്ചിട്ടുള്ള ആ ചാറുണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. കുറേ ആയി മീൻ കറി കൂട്ടിയിട്ട്. അപ്പോൾ തേങ്ങ അരച്ചിട്ടുള്ള ചാറ് കറിയും ചോറും ഇന്ന് ഉച്ചക്കേക്ക് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. ചെമ്മീൻ പിന്നെ ചെമ്മീൻ ഫ്രൈ ആക്കിയാലും നല്ല ടേസ്റ്റാണ്. ചെമ്മീൻ ഫ്രൈ ആക്കിയാലൊന്നും ചട്ടിയിൽ കാണില്ല, കുട്ടികളെടുത്ത് കഴിച്ച് തീർക്കും. അപ്പോൾ തേങ്ങ അരച്ചിട്ടുള്ള ചാറ് കറി ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. ഗൈസ്, ഇതാ നമ്മൾ നെസ്സീതാ ദാ ചെമ്മീൻ തൊല്ലുന്നുണ്ട്. ചെമ്മീൻ തൊല്ലുന്നത് ഏത് വെച്ചോണ്ടറിയോ? ഏതത് പുള്ളോത്തി വെച്ചിട്ട്, പുള്ളോത്തിൻ്റെ ഇത് മറ്റേ ഫോണിൽ കണ്ടിട്ട് ഇവളിങ്ങനെ ചെമ്മീൻ തൊല്ലുന്നുണ്ട്. നെസ്സീതാ ദാ ഓളന്നെ തൊലി തരാൻ പറഞ്ഞിട്ടിരുന്നതാണ്. ഇത്രയും ചെമ്മീൻ ഉണ്ട്, തൊല്ലി തരുമ്പോ എത്ര ദിവസം എത്ര ടൈം പിടിക്കും? ഞാൻ തൊല്ലുന്നുണ്ട്. എങ്ങനെ ഇത് തൊല്ലുന്ന നോക്കാം. ചെമ്മീൻ അത് അത് വയറുവേദനയ്ക്ക് ചെമ്മീൻ അത് എടുത്തില്ലെങ്കിൽ അല്ലേ. അപ്പൊ എന്നെ സഹായിക്കാണ് ചെമ്മീൻ തൊല്ലി തന്നോണ്ട്. ഗുഡ് മോള് നെയില് കുത്തിരുന്നിട്ട് നോക്കുന്നുണ്ട് എപ്പോഴാവും ഇത്, എപ്പോഴാണ് ഇത് ശരിയാന്നെന്ന് വെച്ചിട്ട്. അപ്പൊ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീന്റെ ചാറ്, നാടൻ രീതിയിൽ തേങ്ങ അരിച്ചിട്ടുള്ള ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതെങ്ങനെയാന്ന് കാണിച്ചു തരാം. നെസ്സീത ചെമ്മീൻ തൊല്ലിത്താവുമ്പോ നാളേക്കായിരിക്കും ഇത് കറിക്ക് കിട്ടുക അല്ലേ നെസ്സി. ഞാന് ഒരു വലിയ തേങ്ങ ചെറുതരക്കാനിട്ടിട്ടുണ്ട്. ആദ്യം തേങ്ങ ഒന്ന് അരക്കണം. ഞാനിന്ന് മുളകല്ല യൂസ് ചെയ്യുന്നത്, ഇടി മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ കാശ്മീരി മുളക് പൊടി വറുത്ത് വെച്ചിട്ടുണ്ട്, അതാണ് ഇല്ല. തേങ്ങ കുറച്ച് അരിഞ്ഞതിന് ശേഷം അത് ഇടാന്ന് വെച്ചിട്ട്. അപ്പൊ തേങ്ങ അവിടെ അരിയാം. തേങ്ങ വെള്ളിയിലേക്ക് നമുക്ക് ഇതെയ്യാം, മുളക് പൊടി അതെല്ലാം ചേർക്കാം. അപ്പൊ കേസ് തേങ്ങ അരച്ച് കഴിഞ്ഞ് എനിക്ക് പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ലെന്നു വെച്ചാൽ നെസ്സി ചെമ്മീൻ തൊല്ലിയിട്ട് പകുതിന്ന് വിട്ടിട്ട് പോയി. പിന്നെ ഞാൻ ഫിനിഷ് ആക്കിയതാണ്. അപ്പോൾ തേങ്ങ അരച്ച് ഞാൻ പറഞ്ഞില്ല, തേങ്ങ അരക്കാൻ എടുക്കുമ്പോൾ അതിലേക്ക് ഞാൻ 2 സ്പൂണ് മുളക് പൊടിയും 2 സ്പൂണ് മല്ലിപ്പൊടിയും ലേശം മഞ്ഞൾപ്പൊടിയും ചേർത്തിന്. പിന്നെ പുളി വെള്ളത്തിലിട്ടിട്ട് പിഴിഞ്ഞൊഴിച്ച വെള്ളം കൂടി അരപ്പിലോട്ട് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ആ അരപ്പ് എടുത്തിട്ട് പിന്നെ കറി ഉണ്ടാക്കാൻ എടുത്തതാണ്. അപ്പോൾ അരപ്പ് ഞാൻ ഒരു മൺചട്ടിയിലാണ് കറി ഉണ്ടാക്കുന്നത്. മൺചട്ടിയിലോട്ട് ഒഴിച്ച് എന്നിട്ട് തക്കാളി പിന്നെ പച്ചമുളക് കറിവേപ്പില്ല ഇത്രയാണ് യൂസ് ചെയ്യുന്നത്. നീരുള്ളി ഞാൻ ചെമ്മീൻ ചാറിന് യൂസ് ചെയ്യലില്ല, സവാള യൂസ് ചെയ്യലില്ല.
അപ്പം അങ്ങനെ വെച്ചിട്ട് അത് ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് ചെമ്മീനിട്ട് തെളിപ്പിച്ച്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയില്ല. എന്താ പറഞ്ഞാൽ കയ്യിലൊന്നാമത് ചെമ്മീൻ തൊല്ലിയിട്ട് മീൻ്റെ ഇതിലുള്ളതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞാനിപ്പോൾ കയ്യെല്ലാം കഴുകിയിട്ട് മീനെല്ലാം ടൈൻറ്റിന് ശേഷമാണ് ഞാൻ വ്ളോഗ് എടുത്തത്. സോറി, അതെനിക്ക് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഗൈസ്, ആ തേങ്ങക്ക് ഞാൻ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ടിട്ട് അരച്ചിട്ട് അരപ്പാക്കി എന്നിട്ട് ചെമ്മീൻ ഇട്ടിട്ട് തിളപ്പിച്ച് ചെമ്മീൻ ഇടുന്നൊന്ന് കാണിച്ചു തരാൻ പറ്റിയില്ലല്ലോ. ഇതിലേക്ക് തക്കാളിയും കറിവേപ്പിലും ഇട്ടിട്ടുണ്ട്, പിന്നെ അരപ്പും, പിന്നെ ചെമ്മീൻ മുറിച്ചിട്ട്. ചെമ്മീൻ തൊല്ലിയില്ല, അത് പകുതിയേ തൊല്ലിയുള്ളൂ, പകുതി കഴിഞ്ഞില്ല. പച്ചമുളക് ഇട്ടിട്ട് നല്ല ചാറ് കറി, തേങ്ങ അരച്ച ഇതും ചോറും കൂട്ടിയിട്ട് കഴിക്കാൻ അടിപൊളി. മൺചട്ടിയിലാണ് ഞാൻ ഈ കറി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഇത് തിളച്ചിട്ടിൻ്റെ പരുവായി. ബാക്കി ഞാൻ മീൻ തൊട്ട കൈയായതുകൊണ്ട് ചെമ്മീനൊരു മണം സ്മെല്ലല്ല, അതുകൊണ്ട് ഞാൻ എടുത്തില്ല വീടത്. അവസാനം എടുത്ത കൈ കഴുകിയിട്ട് മീനെല്ലാം ഇട്ടിട്ട് കറി തളിച്ച് കറി പാകായി. അപ്പോൾ ഇതിൻ്റെ തീ ഓഫ് ചെയ്ത്, തീ ഓഫ് ചെയ്താലും തീ ഓഫ് ചെയ്ത് നിന്നാലും മൺചട്ടിയിൽ ഇങ്ങനെ കറി തളിച്ചുകൊണ്ടുണ്ടാവും. അപ്പോൾ തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിയില വിതറി കൊടുക്കാം. മല്ലിയില വിതറി കൊടുക്കട്ടാ, നല്ല ടേസ്റ്റാണ് മല്ലിയിലൻ്റെ മണമാകുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇതാണ്. അപ്പോൾ മല്ലിയില വിതറി ഇനി ഇത് നമുക്ക് അടിച്ചു വെക്കാം, കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. ഓക്കെ. ആയിസ് മോന് ചോറ് വെച്ചിന്. ആയിസ് എന്ത് പറയുന്നത്? ചോറ് വെച്ചാ? ഏ, കറി എങ്ങനെ ഉണ്ട്? എന്ത് കറി? ഞാനാക്കിയ കറിയാ. കറി എങ്ങനെ ഉണ്ട്? സൂപ്പറാ. പിന്നെ ഇല്ലേ, നീ എരിവുണ്ടാ? നിനക്ക് കറി എരിവുണ്ടാ? ഇല്ലേ. ചോറ് എത്ര ചോറ് വെച്ച് മോന്? കുറേ വെച്ചാ? ഫിനിഷാക്കിനാ? വയറ് നിറഞ്ഞ ആയിസിന്റെ? അപ്പൊ സൂപ്പർ കറി അല്ലേ. ധനസിനയിലും ചോറ് വയ്ക്കാൻ ഇരുന്നിട്ടുള്ളത് രണ്ടും കൂടി. ചെമ്മീനുണ്ട്, അപ്പൊ ചെമ്മീൻ്റെ ചാറ്, തേങ്ങച്ച ചാറ്, ചെമ്മീൻ സ്പെഷ്യൽ ഒരു മണം തന്നെയല്ല. എങ്ങനെയുണ്ട് നെയ്ലോ? അടിപൊളിയാ? ചൂട്, പിന്നെ അത് ചട്ടിയിൽ നിന്ന് തിളക്ക് നിർത്തല്ല, മൺചട്ടിയിൽ വെക്കും, പിന്നെ അത് ചൂടങ്ങനെ ഉണ്ടാന്ന്. എങ്ങനെയുണ്ട് നെയ്ലോ? സൂപ്പർ. എരിവുണ്ട, കറി എങ്ങനെ? ഒന്നാം നേര കറിയാണ് മോളെ, നല്ലുണ്ട് ഗൈസ്. ഫ്രൈ ആക്കാൻ അത് നെസി ഫുള്ള് തൊല്ലി തീർത്തിട്ട്, നെസി പകുതിയെ തൊല്ലിയിട്ട് പോയിനത്, അത് കഴിഞ്ഞില്ല. ഇനി നാളെ നമുക്ക് ഫ്രൈ ആക്കാം. ഓക്കെ. അപ്പൊ എങ്ങനെയുണ്ട് ചെമ്മീൻ കറിയും ചോറും? അപ്പൊ രാത്രിക്ക് പത്തല്. ഓക്കെ, അപ്പൊ നമ്മ ഈ വീഡിയോ എങ്ങനെ ഇവിടെ വെച്ചിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഞങ്ങളെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ബൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ആക്ടിവേറ്റ് ചെയ്യുക. ബൈ ബൈ.